കുത്തിയതാ, ബെഞ്ച് തട്ടിയതാ, കല്ല് വരുന്നതാ. ആണി കുത്തിയ രണ്ട് ഭാഗത്ത് കുത്തുവോ? രണ്ട് സൈഡ് കാലിൻ്റെ അവിടെ ചോര വന്നിട്ട് ഓല് കേക്കൊണ്ട് വരുന്നു. ഒരു അര മിനിറ്റ്, ഒരു മുമ്പ് സെക്കൻഡ്, ആ സമയത്താണ് നടന്ന ആ സ്പോട്ടിന് ടീച്ചറിനോട് പറഞ്ഞത്. എന്തായാലും കല്ല് കുത്തിയതായാലും ആണി കുത്തിയതായാലും ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചൂടെ. ഞങ്ങള് ബസ് കയറിയപ്പോഴാ പറഞ്ഞത് പാമ്പിനെ പിടിച്ചു എന്ന്. ചെരുപ്പിട്ട് കയറാൻ സമ്മതിക്കില്ല സാർമാർക്ക് പോലെ. അതേപോലെ ഒരു ടോയ്ലറ്റ് ഇല്ല, ഒരു ബക്കറ്റ് ഇല്ല, വെള്ളമല്ല, ടോയ്ലറ്റ് ക്ലീൻ അല്ല. എത്രയോ ആൾക്കാർ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിന് ആ ടോയ്ലറ്റ് നിയമിച്ചെങ്കിൽ ഇപ്പൊ പിടിച്ചോണ്ട്. ഞങ്ങള് രാവിലെ വന്ന് നോക്കിയപ്പോ എന്താണ് ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷെ പാമ്പിനെ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ബസ്സിലിരിക്കുന്നോണ്ട് ഞാൻ ശരിക്കും പാമ്പിനെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ആ കുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയുന്നത് പാമ്പാണ് എന്നെ അടിച്ചത്, എന്നെ ആശുപത്രി കൊണ്ട് തീരെ വേണ്ട. ഈ ഗ്ലാസ്, ഓള ഗ്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി, ആ കുട്ടി വരെ പറഞ്ഞിരുന്നുണ്ട്. ഇതിലെന്താ ഞങ്ങൾ ചെയ്യണ്ടേ? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവളെ കാല് നോക്കുമ്പോ ഒരു നീല കളറ് പോലെ. എന്നിട്ടാണ് അവളുടെ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയത്. ഇതുവരെ ആയിട്ടും ഒരാൾ പോലും കൊണ്ടേട്ടില്ല. എൻസിസി ജീപ്പിലിട്ടിട്ടാണ് അവളെ കൊണ്ടുപോയത്. 3:45 പാമ്പ് കടിച്ച കുട്ടീനെ ഓല് ഇവിടെ കൊണ്ടുപോയി 4:05 മുമ്പാണ്. അതിലെ കുട്ടീന്റെ ഉപ്പ എന്നാലും അവിടെ വന്നിട്ടില്ല. ഓല് കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഓല് ഉപ്പ വരുന്നവരെ അവരിവിടെ വെയിറ്റ് ചെയ്ത് നോക്കും. ഉപ്പ വന്ന് ക്ലാസ് പോയി മാളം കണ്ട ശേഷം ഉപ്പ ഇവിടെ വന്ന് കുട്ടീനെ എടുത്തോണ്ട് പോയപ്പോഴാണ് ഇവിടുന്ന് സാറ് പുറകെ പോയത്. ഇവിടെ എല്ലാ സാർമാർക്കും ടീച്ചേഴ്സ്മാർക്കും ഒക്കെ കാറുണ്ട്. ഇവിടുന്ന് ലീനാ മിസ് പറഞ്ഞോ, ഞാൻ ലീനാ മിസ് ഇവിടുന്ന് ഒരു സാറിനോട് പറഞ്ഞോ നിങ്ങള് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ട് സാറ് കൊണ്ടുപോയില്ല. ഇവിടുന്ന് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുവായിരുന്നു. ഞങ്ങൾക്ക് അപ്പം പി ടി ആയിരുന്നു. അന്നേരം എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഓടി വന്ന് ഇങ്ങോട്ട്. എന്നിട്ട് സാർമാർ എല്ലാം ഓടി പോയി. ഞങ്ങൾ വെച്ച് എന്താന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു മുറിവ്. എന്നിട്ട് ഞങ്ങൾ ചെക്കന്മാരെല്ലാം പോയി ചോദിച്ചു എന്താന്ന് പറ്റി. അന്നേരം എല്ലാവരും പി ടിക്ക് വേണ്ടി ഫുട്ബോൾ ഞാൻ കളിക്കാൻ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരി വന്ന് ചോദിച്ചു സാറേ പാമ്പ് കുത്തിയല്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പാമ്പ് കുത്തി നീ എന്തിനാണ് ഇങ്ങനെ പാമ്പല്ല ആണിയാ കുത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെങ്കിൽ കുറേ ഇതാക്കി. ഇവളെ നീ എന്തിനാണ് മറ്റുള്ള ഇവള് കരഞ്ഞു കുറെ. എന്നിട്ട് സാറുമാർ ഞങ്ങളെല്ലാം ഓടിച്ചു. അജിത് സാർ വാട്ടിയെടുത്ത് ഞങ്ങൾ ഓടിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയി. എല്ലാവരും പി ടിക്ക് പോയി. ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ 7 PE-ക്കാരും ഞങ്ങളെല്ലാം കൂടെ നിൽക്കുമ്പോൾ ഈ കുട്ടി ഭയങ്കര വിറച്ച് നല്ല കരയുമായിരുന്നു. ബോധം പോയി വിട്ടായിരുന്നു ഈ കുട്ടിക്ക്. പാ ഈ കുട്ടിയാണെങ്കിൽ ഈ കുട്ടി ഇവിടെ ഇരുന്നിട്ട് സാറുമാർ വെള്ളം വെച്ച് കൊടുക്കും. ഞങ്ങൾ വെച്ച് സാറേ എന്തിനാണ് ഇവിടെ കെട്ടിയേക്കുന്നത്. നീരിറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കുട്ടീൻ്റെ കൈ നീല കളറായിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ പേടിച്ച് ഞങ്ങളാണെങ്കിൽ സ്കൂളിൽ ഓളുപ്പ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ കുട്ടീനെ എടുത്തിട്ട് പോവായിരുന്നു. ലീന ടീച്ചർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ലീന ടീച്ചർ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ക്ലാസ് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ചീത്ത അറിയുകയാണ്. നമുക്ക് ഈ കുട്ടികളെ എന്ത് പറ്റി നമുക്കല്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് ലീന ടീച്ചർ ഇറങ്ങിപ്പോവായിരുന്നു. ഞങ്ങൾ കണ്ടു ഇതെല്ലാം.